പെരുന്നാളും പിന്നെന്താണ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവഴി കയറിയാണ് നമ്മൾ അകത്തേക്ക് പോവുക, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക, ഇതുവഴി അകത്തേക്ക് കയറി പോവുക. ട്രാവൽ ഡയറിയിലെ പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ നേരെ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പോകും വഴി നമുക്ക് സംസാരിച്ച് പോകാം. ഇപ്പോൾ രാവിലെ സമയമാണ്, രാവിലെ നമ്മൾ ഒരു മോർണിംഗ് വാക്ക് നടന്ന് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഗൂഗിൾ മാപ്പിൻ്റെ സപ്പോർട്ടോടുകൂടി നമ്മൾ അവിടെയുള്ള ഇടവഴികളൊക്കെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അടുത്തായിട്ട് ഒരു രണ്ട് മൂന്ന് സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി നടന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ മാറി മരത്താക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ചിലർക്കെങ്കിലും ഓർമ്മ കാണും, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനടുത്തായിട്ടുള്ള ചെറിയ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് രാവിലെ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇടവഴി നമ്മൾ ഏകദേശം 1-1.5 കിലോമീറ്ററോളം ഇപ്പോൾ തന്നെ നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ സമയമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തായാലും നടന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാൻ വളരെ രസമാണ് കേട്ടോ. അതും നാട്ടും പ്രദേശമാണ്. നമ്മളിപ്പോൾ എല്ലാം പോകുന്ന ഒരു ചിറയാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിറ. ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഏറ്റവും അടുത്തായിട്ട് ഗൂഗിൾ മാപ്പ് കാണിച്ച ഒരു സ്ഥലമാണ്. ബാക്കിയൊക്കെ ഉള്ളത് കുറച്ച് ദൂരത്താണ്. ഇവിടെ വരാനും വേറെ വഴി എന്താണ്, അല്ല ഒന്നുകിൽ ഓട്ടോ പിടിച്ച് വരണം അല്ലെങ്കിൽ നടന്ന് വരണം. എന്തായാലും നമ്മൾ ചിറയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം കാണുന്നതന്നെ ഒരു മുന്നറിയിപ്പ് ബോർഡാണ്. വളരെ ആഴം കൂടിയൊരു പ്രദേശമായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അതുപോലെ കുളിക്കാനോ മീൻ പിടിക്കാനോ ഉള്ള കാര്യങ്ങളും പിന്നെ മദ്യപാനോ ഒന്നും ഇതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഇതിനടുത്തായിട്ടൊന്നും അനുവദിക്കുന്നതല്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കരയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, വളരെ മനോഹരമായിട്ട് തന്നെ അതിനെ പരിപാലിച്ച് പോരുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, റോഡും പോകുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂര് മരത്താക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പള്ളിയും പരിസരങ്ങളും. പെരുന്നാൾ, മരത്താക്കര പള്ളിയിലെ പെരുന്നാൾ. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് ചെയ്തത്. പള്ളിയിലെ പെരുന്നാളും പിന്നെന്താണ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ചെയ്തായിരുന്നു കേട്ടോ. അവിടെ തന്നെ അതേ സ്ഥലത്ത് ഇപ്രാവശ്യവും ബാൻഡ് പരിപാടിക്ക് വന്നിട്ടുണ്ട്. വന്നതിന് ശേഷം അവിടെ രാവിലെ നമ്മളെത്തി, വൈകുന്നേരമാണ് നമുക്ക് പരിപാടി തുടങ്ങുന്നത്. 6 മണിയാവും. അപ്പോൾ രാവിലെ കുറച്ച് സമയം കിട്ടിയുണ്ട് മോർണിംഗ് വാക്ക് എന്നുള്ള രീതിയിൽ നടക്കാൻ ഇറങ്ങിയതാണ്. ഏകദേശം 2-2.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തിരുവാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നടന്നിട്ട് ഒരു വലിയൊരു ചിറ കേട്ടോ, എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മത്സ്യബന്ധനവും അങ്ങനെയുള്ള ഇറങ്ങി ആഴം കൂടുതലാണ്, അതുകൊണ്ട് പരിചയമില്ലാത്തവർ ഇറങ്ങരുത് എന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ മരത്താക്കര പള്ളിയിൽ അവിടെ നിന്നപ്പോൾ ജസ്റ്റ് നമ്മൾ നിയർ ആയിട്ടുള്ള അട്രാക്ഷൻസ് നോക്കിയപ്പോഴാണ് ഈ സ്ഥലം കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട്. പിന്നെ വൈകുന്നേരം വരെ നമ്മൾ ഫ്രീ ആണ്, അതുകൊണ്ട് ഇത്രയും ദൂരം നടന്ന് നമ്മൾ ഈ ഒരു ചിറ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. വളരെ മനോഹരമായിട്ട് ഇട്ടിട്ടുണ്ട്. വേറെ എന്താ പ്ലാസ്റ്റിക്കോ മാലിന്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഇട്ടില്ല. പ്രത്യേകിച്ച് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കരുതെന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഇതുവഴിയാണ് വന്നത്. ഇതുവഴി ഇങ്ങനെ വഴി പോകുന്നുണ്ട്. ജസ്റ്റ് മാപ്പിൽ നോക്കി ഇങ്ങോട്ട് നടന്നു. പിന്നെ ഇതിനടുത്ത് തന്നെ ഒന്ന് രണ്ട് സ്ഥലം കൂടെ ഉണ്ട്. നമുക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്, നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ഒന്ന് രണ്ട് സ്ഥലമുണ്ട്. എന്തായിരുന്നാലും സമയമുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് എല്ലാം കണ്ടിട്ടില്ല. നമുക്ക് വേറെ വണ്ടിയില്ല, അല്ലെങ്കിൽ വണ്ടികളൊക്കെ വരുന്ന റൂട്ടും അല്ല, ബസ് റൂട്ടൊന്നും അല്ല അത്, അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ പിടിച്ച് വരണം, അത് നഷ്ടമാവും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ പരിസരമൊക്കെ ഒന്ന് നടന്ന് കണ്ട്, ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നിയർ അട്രാക്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് കറങ്ങിയിട്ട് വരാം. വളരെ വലിയൊരു ചിറ, ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. എന്തായാലും മാപ്പിൽ കാണിച്ച ഏറ്റവും നിയർ ആയിട്ടുള്ള അട്രാക്ഷൻ ആയതുകൊണ്ട് അവിടെ വരെ ഒന്ന് പോയതേ ഉള്ളൂ. സമയമുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്നിരുന്ന ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ നമുക്ക് ഇതിൻ്റെ കരയിലൊക്കെ ഇരുന്ന് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം.
എന്തായാലും നമ്മൾ ആദ്യത്തെ സ്ഥലം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. നമുക്കിനി ഒരുപാട് നടക്കാനുണ്ട്. ഇനി അടുത്ത ഒരു വെറൈറ്റി പ്ലേസിലേക്കാണ് പോകുന്നത് കേട്ടോ. അതും നടന്ന് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് സമയം കുറച്ച് ചേഞ്ച് വരും. അതായത് ഇവിടുന്ന് ഇനി ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ നടന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. വാഹന സൗകര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നടന്നു പോകുന്നത്. എന്തായാലും അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നടന്ന് നടന്ന് വന്നപ്പോൾ അടുത്ത ഒരു സ്ഥലം, പക്ഷെ അത് വെറുതെ ആയില്ല കേട്ടോ, കുറച്ചുകൂടെ അടിപൊളിയാണ്. വൈദ്യരത്നം ആയുർവേദ മ്യൂസിയം. അപ്പോൾ അവിടെ അവരുടെ ബ്രോഷറൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ കോമ്പൗണ്ട്. ഇതൊരു മ്യൂസിയമാണ്. ആയുർവേദം പഠിക്കുന്ന അല്ലെങ്കിൽ അതിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ കെട്ടിടങ്ങളിലും മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. 50 രൂപയാണ് ടിക്കറ്റ്. അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഒരു വലിയൊരു മ്യൂസിയം. ഈ ആയുർവേദത്തെക്കുറിച്ച് ഒരുപാട് മരുന്നും ഡീറ്റെയിൽസും അവരുടെ ചികിത്സാ രീതികളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിയം. നമ്മളെ കൂടെ തന്നെ ഗൈഡ് ഫുള്ളുണ്ടാവും. വന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഗൈഡ് വരും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിത്തരാം. അകത്ത് ക്യാമറ അനുവദിക്കുന്നതല്ലാത്ത അകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. രണ്ട് നിലയിലായിട്ട് പിന്നെ രണ്ട് മൂന്ന് കെട്ടിടങ്ങളിലായിട്ട് കാണാനുണ്ട്. പക്ഷേ അകത്ത് ക്യാമറ അനുവദിക്കുന്നില്ല. പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വന്ന് കാണുക, ഒരു അടിപൊളിയാണ് കേട്ടോ. ഇതിനകത്ത് ഒരു വരമ്പോൾ തന്നെ ഒരു മരുന്നിൻ്റെ മണം ഉണ്ടല്ലോ, ആ കണക്കിനുള്ളൊരു നല്ലൊരു എന്താണ് നല്ലൊരു ആംബിയൻസാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൂടെ കണ്ടിട്ട് അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം. ഇതാണ് വൈദ്യരത്നം ആയുർവേദ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്താണ് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് കയറുക. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ഇവിടെ കയറി കാണുന്നതിന് വേണ്ടിയിട്ട് ഉള്ളത്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. തിങ്കളാഴ്ച ഹോളിഡേ ആണ്, അവധിയാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി കയറിയാണ് നമ്മൾ അകത്തേക്ക് പോവുക. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക, ഇതുവഴി അകത്തേക്ക് കയറി പോവുക. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. റോഡ് സൈഡിലാണെങ്കിൽ പോലും അകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം തരുന്ന ഒരു നല്ലൊരു അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ്. ചുറ്റുമൊക്കെ ഔഷധ സസ്യങ്ങളും മറ്റുമൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു മരുന്നിൻ്റെ, അതായത് ബാഡ് സ്മെല്ലല്ല, ഒരു ആയുർവേദ മരുന്നിൻ്റെ ഒരു നല്ല ഒരു സ്മെല്ല് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് വിദേശീയരും സ്വദേശീയരും ഒക്കെ ഇവിടെ വന്ന് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. കൂടുതലും ഇതുമായിട്ടൊക്കെ, അതായത് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഇത് ഇൻട്രസ്റ്റ് നൽകുക. അകത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഡെമോ കാണിച്ച് വച്ചിട്ടുണ്ട്. പണ്ട് മുതൽ ഇങ്ങോട്ട് വരുന്ന ഓരോ ജനറേഷൻ കഴിഞ്ഞ് വരുന്നത് അനുസരിച്ചിട്ടുള്ള പണ്ടത്തത് മുതൽ ഇന്ന് എത്തി നിൽക്കുന്നത് വരെയായിട്ടുള്ള ഈ ആയുർവേദത്തിൻ്റെ കാര്യങ്ങൾ ഇവർ ഡെമോ ഉൾപ്പെടെ അകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മരുന്നുകൾ, മറ്റ് കാര്യങ്ങൾ. പിന്നെ ഒരു സ്ഥലത്ത് 3D ആയിട്ട് നമുക്ക് പിക്ചേഴ്സ് കാണാനുള്ള സൗകര്യം കുറേ റൂമുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൻ്റെ നാൾ വഴികൾ ഇവർ ഏറ്റവും പഴയത് മുതൽ പുതിയത് വരെ ഇന്ന് എത്തി നിൽക്കുന്ന കാര്യങ്ങൾ വരെ ഇതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു ബിൽഡിങ്ങാണ്, പണ്ടത്തെ കൊട്ടാരങ്ങൾ പോലെയുള്ള ബിൽഡിങ്ങാണ്. അതുപോലെ തന്നെ ചുവർ ചിത്രങ്ങളും കൊത്തുപണികളൊക്കെ ഉണ്ട്. അത് ഏറ്റവും അട്രാക്ഷൻ ആക്കുന്നുണ്ട് കേട്ടോ ഈ ബിൽഡിങ്ങിനെ. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒല്ലൂരിനടുത്ത് തൈക്കാട്ടുശേരിയിലാണ് ഇത് കറക്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് വൈദ്യരത്നം ഔഷധശാല എന്ന് പറയുന്നത്. കേരളത്തിലെ അഷ്ടവൈദ്യ കുടുംബങ്ങളിലൊന്നായ തൈക്കാട്ടുശേരി എളയിടത്ത് തൈക്കാട്ട് കുടുംബമാണ് ഇത് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഈ മ്യൂസിയം മാത്രമല്ല, ഇവർക്ക് നേഴ്സിംഗ് ഹോമുകളും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് കമ്പനികളും അങ്ങനെ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങൾ ഇവരുടെ കീഴിൽ വരുന്നുണ്ട്. 1941 എളയിടത്ത് തൈക്കാട്ട് നീലകണ്ഠൻ മൂസ് സ്ഥാപിച്ചതാണ് വൈദ്യരത്നം ഔഷധശാല. 2013 December 28 ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ് ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ നടത്തിപ്പുകാർക്കൊക്കെ കിട്ടിയ ഒരുപാട് അവാർഡും പുരസ്കാരങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തന്നെ ലൈബ്രറി ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് തന്നെ ഒരു സ്റ്റേജും അതുപോലെ ഒരു കുളവും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെടികളും മരങ്ങളും പിന്നെ അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ ആ ഒരു ഷെയ്പ്പും പണ്ടത്തെ ഒരു ആംബിയൻസ് നൽകുന്ന എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിയമാണ്. പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത് ഇവർ ഗൈഡ് നമ്മളെ കൂടെ വരും, എല്ലാ കാര്യങ്ങളും അവർ വിശദീകരിച്ച് പറഞ്ഞു തരും. അതുകൊണ്ടാണ് നമുക്ക് അകത്തുള്ള കാഴ്ചകളൊക്കെ വന്ന് കാണുക എന്ന് പറയുന്നത്. പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. അകത്തുള്ള കാഴ്ചകൾ ഇവിടെ വന്ന് കാണാൻ മാത്രമേ സാധിക്കത്തുള്ളൂ.
ആയുർവേദ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടുത്തെ റോഡ് സൈഡിൽ കണ്ടതാണ് കേട്ടോ, ഇതുപോലെ ഒരുപാട് കോഡ്സുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പൗസ് ചെയ്തൊന്ന് വായിച്ചു കഴിഞ്ഞാലേ നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സിൻ്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം. ഉദ്ദേശവും ലക്ഷ്യവും ഇല്ലാത്ത പരിശ്രമം ധൈര്യവും അപൂർണമാണ്. ലോകത്തിൻ്റെ യഥാർത്ഥ സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കുട്ടികളിൽ നിന്ന് ആരംഭിക്കുക. ഉറക്കത്തിൽ കാണേണ്ടതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാവണം യഥാർത്ഥ സ്വപ്നം. അങ്ങനെ തുടങ്ങി ഒരുപാട് കോഡ്സ് കേട്ടോ. ഇത് ഒരു സ്കൂളിൻ്റെ മതിലാണെന്ന് തോന്നുന്നു, സ്കൂളാണ് ഇതിന് തൊട്ടപ്പുറത്തുള്ളത്. സ്കൂളിൻ്റെ മതിലാണ് ഇതുപോലെ ഒരു കോഡ്സുകളെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. ഇത് റോഡ് സൈഡാണ്, മെയിൻ റോഡ് സൈഡാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇനി മൂന്നാമത്തെ സ്പോട്ടിലേക്ക് പോവുകയാണ്. നാട്ടുവഴികളിലൂടെയും അതുപോലെ തന്നെ റോഡുകളിലൂടെയൊക്കെ നടന്ന് നമ്മൾ അടുത്തൊരു പാടശേഖരം എന്ന് പറയാൻ പറ്റുന്ന ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നാടകദ്വീപ് അതിന് ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലമാണിത്. നാടകദ്വീപ് എന്നുള്ള ഒരു സ്ഥലമുണ്ട് ഇതിനോട് ചേർന്നിട്ട്. അത് ഇതൊരു പാടശേഖരമാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം നടന്ന് വല്ലച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും കാഴ്ച ഇത് തന്നെയാണ്, നെൽകൃഷി ഉണ്ട്, പാടശേഖരങ്ങളാണ്. അപ്പോൾ ഒരു വഴിയിലേക്ക് തിരിയുമ്പോൾ അതായത് പോലെ രണ്ട് സൈഡും നിറയെ പുല്ല്, നമ്മൾ സിനിമയിൽ സോങ്ങിനൊക്കെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ളൊരു ചെടി. അപ്പോൾ അത് രണ്ട് സൈഡും ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്. അതിൻ്റെ നടുവിലൂടെ ഒരു വഴിയും ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് പോകുന്നത് പാടങ്ങളുടെ അടുത്തേക്കാണ്. അപ്പോൾ ഇവിടെ കൃഷികൾ നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ കർഷകർ അങ്ങും ഇങ്ങാറ്റൊക്കെ നിൽക്കുന്നുണ്ട്. ചിലയിടത്ത് പാടം ഇങ്ങനെ ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്, ചിലയിടത്ത് ഞാറ് നട്ടിട്ടുണ്ട്. രാവിലെ നടക്കാൻ തുടങ്ങിയതാണ്, ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ല നല്ല കാഴ്ചകൾ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ നാട്ടും പ്രദേശത്തുള്ള നല്ല നല്ല കാഴ്ചകൾ നമുക്കിന്ന് കാണാൻ പറ്റി. വള്ളാച്ചിറ പാടം, നമ്മൾ ആ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങി കുറച്ച് പേർ നടക്കാനുണ്ടായിരുന്നു, ഒന്ന് 2 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ അപ്പുറത്ത് വേറൊരു കാഴ്ചയുടെ ഉണ്ട്, ഒരു ദ്വീപ് പോലൊരു സംഭവത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ പാടം എല്ലാം ഉഴുതു മറിച്ച് ഇത് നിറയെ കൊക്കുകൾ ഇപ്പോൾ ഉണ്ട് രണ്ട് സൈഡിലും. ഇപ്പുറത്തെ സൈഡിൽ ഞാറ് നട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കുള്ള കാഴ്ച ഞങ്ങൾ കണ്ടതാണ്, ഒരു സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു വെറൈറ്റി ഒരു പൂത്ത് ഫുള്ള് നിൽക്കുക ദൂരെ. അപ്പുറത്ത് അവിടെ ഒരു സംഭവമുണ്ട്, അവിടെ പറ്റും ഇറങ്ങാം. ഇനി അടുത്ത് നമ്മൾ നാടകദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഇതുവഴിയാണ് ഇങ്ങോട്ട് വന്നത്, അതുവഴി തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങി റോഡിലേക്ക് കയറിയതിന് ശേഷം ആ ഒരു ദ്വീപ് പോലെ ഉള്ള സ്ഥലം അങ്ങോട്ടേക്ക് പോവാം. ഇത് നിറയെ രണ്ട് സൈഡിലായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ നടന്ന് ചെറിയൊരു മോർണിംഗ് വാക്കായിട്ട് ഇറങ്ങിയതാണ്. നടന്നിപ്പോൾ 6-7 കിലോമീറ്റർ ഫുള്ള് നടന്നിട്ടുണ്ട്. മാത്രമല്ല സമയം 1 മണിയാവാറായിട്ടുണ്ട്. ഇനി തിരിച്ച് ബസ് കിട്ടുമെന്ന് നോക്കണം, അപ്പുറത്ത് ആ ഒരു സൈഡിലൂടെ പോയിട്ട്. അടിപൊളിയല്ലേ, കൊള്ളാമല്ലേ, അത് രസമുണ്ട്. റോഡാണ് കടന്നു പോകുന്നത്, റോഡ് സൈഡിൽ തന്നെയാണ് ഈ പാടശേഖരം ഉള്ളത്. നമ്മൾ നേരെ കാണുന്നതാണ് നാടകദ്വീപ് എന്ന് പറയുന്നത്. അതായത് തറയിൽ നിന്ന് അല്പം ഹൈറ്റുണ്ട്, അവിടത്തേക്ക് പോകാനും ഒരു ദ്വീപ് പോലെ തന്നെയാണ്, ഒരു പാലമുണ്ട്. പാലത്തിൽ കൂടെ കയറുകയാണ് നമ്മൾ ആ ഒരു ദ്വീപിലേക്ക് പോകുന്നത്. ജോസ് തിറമേൽ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് ഇവിടെ ഇങ്ങനെ ഒരു നാടകദ്വീപ് നിർമ്മിച്ചിട്ടുള്ളത്. ഒത്തിരി നാടകങ്ങൾ ഇവിടെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നോക്കാം കേട്ടോ. നാടകദ്വീപ് Thank you.
ആണെങ്കിൽ ഞാൻ താഴെ പോകും. ഇപ്പോ ഓപ്പൺ അല്ലേ? ഇപ്പോഴ ചില സമയങ്ങളുണ്ട് ഇപ്പൊ പുറത്ത് പോയി കളിക്കാവര്. ഇവിടുത്തെ ഇവിടെ ടീമുണ്ടോ? ഓ ഓ, അത് തുറക്കുന്ന സമയത്ത് അവര് നാടകം ഉണ്ടാവോ? പിന്നെ ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. ചേട്ടൻ പറഞ്ഞാ എന്റെ പേര് മാധവൻ. ജസ്റ്റ് ഈ സൈഡിൽ കൂടെ നടന്നോട്ടെ. ജോസ് ചിറമേലെന്ന് പറഞ്ഞ ആ ഒരു പുള്ളിയുടെ ആണ് പുള്ളിയുടെ നാടകങ്ങളാണ് ഇവിടെ കളിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നാടകത്തിൻ്റെ ഇരുന്ന് കാണാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് കേട്ടോ. ആ ഒരു സ്റ്റേജുണ്ട്, ജോസ് ചിറമേൽ നാടകദ്വീപ്, നാടകദ്വീപ്. അവരുടെ നാടകം ഇതിനകത്തോണ്ടാവും, മുന്നേ കളിച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതൊരു ദ്വീപ് പോലുള്ളൊരു സംഭവം. ദ്വീപ് മീൻസ് ചുറ്റും പാടമാണ്. ആ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഉയർന്ന പ്രദേശം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ പുള്ളിക്കാരൻ നമ്മളെ സംസാരിച്ചില്ലേ, മാധവൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഇവിടുത്തെ കൃഷിക്കാരനാണ് പുള്ളിയാ പറഞ്ഞത്. ഞാൻ പേടിച്ച് പേടിച്ച് അതുവഴി നടന്നു വന്ന, അങ്ങനെയൊന്നുമില്ല കേട്ടോ, സുഖമായിട്ട് നടന്നു വരാം. അതുവഴി കാര്യം കണ്ടില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ, ഇപ്പോൾ ഇതിനകത്ത് വേറെ കാണാനൊന്നും ഇല്ല, ലോക്കാണ്, ലോക്കഡാണ്. നാടകം ഇവിടെ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ വരുമായിരിക്കും. ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ചേട്ടൻ പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. ശരി ഇടപാ. നമുക്ക് ബസ്സില്ല ഇവിടെ നിന്ന്. അയ്യോ അയ്യോ, നടന്ന് നടന്നേ നടന്ന് നടന്ന് ഞാൻ ഇങ്ങ് കുറേ ഇങ്ങ് വന്നു. കുറേ ഇങ്ങ് വന്നെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സ്ഥലം സ്പോട്ട് ചെയ്താണ് വന്നത്. മൂന്ന് സ്ഥലം നോക്കിയിട്ട് ഇത് ഞാൻ കണ്ടായിരുന്നേ, കണ്ട് സെർച്ച് ചെയ്തായിരുന്നു. ഫസ്റ്റ് അത് നോക്കി, ഈ പാടത്തിൻ്റെ നോക്കി, നാടകദ്വീപ്, ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ വൈദ്യരത്നം മ്യൂസിയം, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. എല്ലാ സ്ഥലവും നടന്നാണ് വന്നത് കേട്ടോ. അപ്പോൾ നടന്ന് 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 ഒരു സൈക്കിളെങ്കിലും കിട്ടുമെന്ന് നോക്കി. ആ ചർച്ചിൻ്റെ അവിടെ നിന്ന് സൈക്കിളെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് വന്ന് ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പോവാമല്ലോ. ഇവിടെയൊക്കെ വരണമെങ്കിൽ ബസ്സിലൊന്നും നടക്കത്തില്ല, നടക്കില്ല ബസ്. എപ്പോഴാണ് ഇവിടെ ഒരു ബസ്സേ ഉള്ളൂ, അപ്പോൾ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട നടന്നു വരാമെന്ന് വെച്ചാൽ. നടന്നിപ്പോൾ ഒരു 7 കിലോമീറ്ററോളം നടന്നു. ഇനി പ്രോഗ്രാമേ നടക്കാനുള്ളതാണ്. പള്ളി പെരുന്നാളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു, പള്ളിയും കാണിച്ചു തരാം. അപ്പോൾ ഇനി എന്തായിരുന്നാലും ചുമ്മാ നടന്നതാണ്, കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി, നാട്ടുപ്രദേശത്തുള്ള കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. നമുക്ക് ഇനി പോവാം, എങ്ങനെയെങ്കിലും പള്ളിയിലോട്ട് എത്താം. അതിനിടയ്ക്ക് ഫുഡ് കഴിക്കണം, പള്ളിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നടന്ന് പോവാം കേട്ടോ. ഇങ്ങോട്ട് നമ്മൾ പേടിച്ച് വന്നതാണ് കേട്ടോ, അങ്ങോട്ട് വലിയ പേടിയില്ലാതെ പോകുന്നു. ആ ചേട്ടൻ കൂളായിട്ട് നടന്നു വരണമുണ്ട്. എന്തായാലും റൂട്ട് മാപ്പ് ഇട്ടിട്ട് നടക്കാം, അതാണ് നല്ലത്. ഓക്കെ, ഇനി പള്ളി പോയിട്ട് കാണാം, വേറെ എന്തെങ്കിലും കാഴ്ചയില്ലെങ്കിൽ പള്ളി പോയിട്ട് കാണാം. Thank you.
2024 മരത്താകര പള്ളിയുടെ പെരുന്നാളും അതുപോലെ തന്നെ ഇതിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ട്രാവൽ സംബന്ധമായിട്ടുള്ള അടുത്ത ഒരു വിശേഷവുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.